Hello everyone, welcome to Russia Assembly Max. So we are continuing our series of discussion of some of the sample questions which are expected in our board exam of 2024 of class 10 CBSE mathematics. Okay, so ഈ ഒരു സമയത്ത് നിങ്ങളെ വളരെ അധികം, that is ഒരു ലാസ്റ്റ് റൗണ്ട് റിവിഷനിലേക്കൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന രണ്ട് ബുക്കുകളാണ്. സോ ഇതിൽ എന്താണുള്ളത്, ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ദ ലാസ്റ്റ് 10 സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് of CBSE board, and രണ്ടാമത്തെ എന്ന് പറയുന്നത് 36 sample question papers ആണ്, and it contains the subjects English, Mathematics, Science, Social Science. Okay, and in this booklet you are also provided with your language Hindi. Okay, so appo ee book ninge vaangiya talpirunnundengil idinde bilingual ee video de description box la nammal koduthirikkam, so you can purchase from there. Appo innu nammal nammude ക്ലാസ്സിൽ, ദാറ്റ് ഈസ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ സിറ്റുവേഷൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺസ് ഒക്കെ വരുമ്പോഴത്തേക്കും കൺഫ്യൂസ്ഡ് ആകരുത്. നമ്പേഴ്സിൻ്റെ പാറ്റേൺസ് അതുപോലെ ഡൈസിലൊക്കെ തന്നെ ഇങ്ങനെ നമ്പേഴ്സ് മാറ്റിത്തരും. ഇപ്പോൾ 1 2 3 4 5 6 എന്ന് പറയുന്ന നമ്പറിന് പകരം അവർ പറയും 1 1 2 2 3 3 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അങ്ങനെയാണ് മാർക്കിംഗ് ഈ 6 ഫേസസിലും കൊടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ആ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ കണ്ടെയ്ൻസ് 2 ഡൈസ് ആർ നമ്പേർഡ് 1 2 3 4 5 6. ഓക്കെ, സോ ഇത് നമുക്കൊരു നോർമൽ കേസ് ആണ്. 1 2 3 4 5 6 എന്ന് പറയുന്ന രീതിയിൽ രണ്ട് ഡൈസ് ഉണ്ട്, അതിൽ ഒന്ന് നമ്പർ ചെയ്തിരിക്കുന്ന രീതി 1 2 3 4 5 6, ആൻഡ് അടുത്തത് നമ്പർ ചെയ്തിരിക്കുന്ന രീതി എന്ന് ശ്രദ്ധിച്ചു. ഓക്കെ, എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? 1 1 2 2 3 3. ഓക്കെ, നമ്പറിംഗിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ 1 2 3 4 5 6 ആ ഫോമിലല്ല, നമുക്ക് ചെറിയ രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഈ ചെയ്ത് പഠിച്ചിട്ടുള്ളത് 1 2 3 4 5 6 എന്ന് പറയുന്ന നമ്പേഴ്സ് ഉള്ളതിനെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്പർ പാറ്റേൺസ് മാറി വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന ഡിസ്കഷൻ എടുത്തിട്ടുള്ളത്. സോ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ രണ്ട് ഡൈസ് ഉണ്ട്, ഒന്നിനെ നമ്പറിംഗ് എന്ന് പറയുന്നത് 1 2 3 4 5 6 മറ്റൊന്നിനെ നമ്പറിംഗ് എന്ന് പറയുന്നത് 1 1 2 2 3 3, ഇങ്ങനെയാണ് റെസ്പെക്റ്റീവ്ലി. And they are thrown. ഇവരെ നമ്മൾ എന്ത് ചെയ്തു? ത്രോ ചെയ്തു. ആൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദം ഇസ് നോട്ടഡ്. അപ്പൊ ഈ രണ്ട് ഡൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സൈമൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? റോൾ ചെയ്യുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ത്രോ ചെയ്ത് ആഫ്റ്റർ, അതിനുശേഷം നമുക്ക് കിട്ടിയ ഔട്ട്കം നമ്മൾ നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ സമ്മിന്റെ ബേസിസിലാണ് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈച്ച് സം ഫ്രം 2 to 9 സെപ്പറേറ്റ്ലി. അപ്പോൾ 2 മുതൽ 9 വരെ നമുക്ക് ആ, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് രണ്ടും ഇങ്ങനെ ഒന്നിച്ച് വീഴുന്നു, അപ്പോൾ അതിൽ 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര, 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര, 4 കിട്ടാനുള്ള പ്രോബബിലിറ്റി, അങ്ങനെ അങ്ങനെ 9 വരെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആലോചിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള 2 ഡൈസ് ആണ്, ആൻഡ് ഈ 2 ഡൈസിലുമുള്ള നമ്പറിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? 1 2 3 4 5 6 1 1 2 2 3 3 ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ തന്നിട്ടുള്ള ഒരു ഡൈക്ക് 6 നമ്പേഴ്സ് ആണ്, 6 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്, ഇവിടെയും 6 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ ഇവ രണ്ടുപേരും നമ്മൾ ഒന്നിച്ചാണ് ത്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൊത്തം എത്ര പോസിബിൾ ഔട്ട്കംസ് വരും ഈ പറയുന്ന ഈവെന്റിന്? 36 പോസിബിൾ ഔട്ട്കംസ് ആയിരിക്കും വരെ. ഓക്കെ, ആ 36 പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്ലിയർ? യെസ്. സോ ഇതാണ് നമ്മുടെ 36 പോസിബിൾ ഔട്ട്കംസ്. അതായത് നമുക്കിങ്ങനെ കാണുമ്പോൾ പറയുന്നതാണ് 1 2 3 4 5 6 1 2 3 4 5 6 നെക്സ്റ്റ് 1 1 2 2 3 3. അപ്പൊ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതികൾ എന്ന് പറഞ്ഞതാ ഇങ്ങനെ. എങ്ങനെയാ കണക്ട് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ഈ 1 തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇതാണ്ട് 1 1. ഓക്കെ, 1 1 1 2. ഓക്കെ, 1 2. അതേപോലെ 1 3 1 3, ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാ? 2 1 2 1 2 2 2 2 2 3 2 3, ഇങ്ങനെ കണക്ട് ചെയ്യും. ഇതേപോലെ 3 1 3 1 3 2 3 2 3 3 3 3, 4 1 4 1 4 2 4 2 4 3 4 3, ഇങ്ങനെ കണക്ട് ചെയ്യും. അത് 5 1 5 1. ഓക്കെ, 5 2 5 2, 5 3 5 3, ഇങ്ങനെ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എന്താണ്? 6 1 6 1 6 2 6 2 6 3 6 3, ഇങ്ങനെ കണക്ട് ചെയ്യാം.
ഓക്കെ. സോ അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ ദാറ്റ് ഇസ് നമ്മുടെ ഫസ്റ്റ് ഡൈസിലുള്ള എല്ലാവരെയും തന്നെ എന്ത് ചെയ്തു, ഈ സെക്കൻഡ് ഡൈസിലുള്ള ഫേസസുമായിട്ട് എന്താണ് പരസ്പരം വരത്തക്ക രീതിയിൽ കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്തപ്പോ എത്ര തവണ കണക്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും? പരസ്പരം 36 തവണയാണ് നമ്മൾ ഈ കണക്ട് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അതായത് ഈ 1 എന്ന് പറയുന്ന നമ്പറിനെ ഈ 6 പേരുമായിട്ട് കണക്ട് ചെയ്തു, 2 എന്ന് പറയുന്ന നമ്പറിന് 6 പേരുമായിട്ട് കണക്ട് ചെയ്തു, 3 എന്ന് പറയുന്നവർ 6 പേരുമായിട്ട് കണക്ട് ചെയ്തു, 4 6 പേരുമായിട്ട് കണക്ട് ചെയ്തു, 5 6 പേരുമായിട്ട്, 6 6 പേരുമായിട്ട്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ എത്ര കണക്ഷൻസ് ഇവിടെ ഉണ്ടായി? 36 കണക്ഷൻസ് ആണ് ഉണ്ടായത്. ദാറ്റ്സ് വൈ വി ആർ റിട്ടൺ ലൈക്ക് ഫേവറബിൾ ഔട്ട്കംസ് ഇസ് 36. ദാറ്റ് ഈസ് ഈ പറയുന്ന നമ്പറിനുള്ള രണ്ട് ഡൈസ് നമ്മൾ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 36 എണ്ണത്തിന്റെ സാധ്യത നമുക്കുണ്ട്. ഓക്കെ, ഇനി ഇതിൽ എന്താണ് സം 2 വരുന്നത്, സം 3 വരുന്നത്, സം 4 വരുന്നത്, 5 വരുന്നത്, 6 വരുന്നത്, 7 വരുന്നത്, 8 9, ഇത്രയും കേസസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ എഴുതിയിട്ടാണ് ചെയ്യുക, കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ മനസ്സിലാണ് ഇങ്ങനെ കൂട്ടിയെന്നുണ്ടെങ്കിൽ ടേക്കിംഗ് ദ സം 2 ഒക്കെ കിട്ടും, 4 കുഴപ്പമില്ല കിട്ടും, പക്ഷെ 5 6 അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ കൺഫ്യൂഷൻ ഉള്ള കുട്ടികൾ, എന്നെ പോലെ തന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാകും എന്നുണ്ടെങ്കിൽ, നിങ്ങളെ പോസിബിൾ ഔട്ട്കംസ് ഒന്ന് കുറച്ച് സമയം എടുത്തൊന്ന് എഴുതിയിട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. കാരണം അപ്പം നമുക്ക് കൺഫ്യൂഷന്റെ കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഈ പോസിബിൾ ഔട്ട്കംസ് കൺസ്ട്രക്ട് ചെയ്യാൻ എടുത്ത സമയം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ആലോചിച്ച സമയം കളയാതെ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാലി ആക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് സം 2 വരുന്നത് എത്രയുണ്ട് എന്ന് നോക്കാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 എന്ന് പറയുന്ന നമ്പർ സം ആയിട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ നമുക്ക് പ്രത്യക്ഷത തന്നെ കാണാൻ പറയാം. ആരൊക്കെയാണ്? 1 1 1 1, വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ കൂട്ടുമ്പോ 2 വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സോ നമുക്ക് ഇവിടെ എഴുതാനെ വിട്ട് പറ്റും, മൊത്തം ഫേവറബിൾ ഔട്ട്കംസ് 2 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇസ് 36. സോ ഐ ക്യാൻ റൈറ്റ് 1 by 18. 1 by 18 ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് 2. ഓക്കെ, ഫോർ ദിസ് പർട്ടിക്കുലർ ഈവന്റ്. ഇനി അടുത്ത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ആസ് എ സം. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ആസ് എ സം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, പിന്നെയും നമ്മുടെ ഇതിലേക്ക് തിരിച്ചു വരിക. 3 വരണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ, എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ഈ റോ ആണ് നോക്കുക, 1 2 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ റോയിൽ നോക്കുമ്പോൾ 2 1 വരും, ഇവിടെയും ഒരു 2 1 വരും. വേറെ ആരെങ്കിലും വരുമോ? നമുക്ക് 3 ആഡ് ചെയ്യുമ്പോൾ 3 വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ 3 പേരേ ഉള്ളൂ അല്ലെ. അപ്പൊ എനിക്ക് പറയാനായിട്ട് പറ്റും എന്താണ്, 3 3 ÷ 36. ഈ ഫോമിലാണ് നമുക്ക് കിട്ടുക, 3 ÷ 36. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ആസ് 3. അപ്പൊ നോക്കേ, ഇവിടെ നമ്മൾ ഈ ഓരോ റോസിലും നമ്മൾ നോക്കുമ്പോൾ ദാ ഓക്കെ 1 2 1 2 തമ്മിൽ കൂട്ടിയാൽ 3 കിട്ടും. ഇവിടെ പിന്നെ ഒരു 1 2 ഉണ്ട്, ഇവർ തമ്മിൽ കൂട്ടിയാൽ 3 കിട്ടും. പിന്നെ ആ റോയിൽ ആരുമില്ല, ദാ ഇവിടെ 2 1 ഓക്കെ കൂട്ടുമ്പോൾ 3 കിട്ടും. ദാ ഇവിടെ ഒരു 2 1 ഉണ്ട്, കൂട്ടുമ്പോൾ 3 കിട്ടും. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മൊത്തം 4 പേരുണ്ട് അല്ലെ. നമുക്ക് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടുന്ന 4 പേര് എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 4 ആണ്, 4, ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 36 ആണ്. സോ 1 by 9 ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് 4. ഓക്കെ, ഫോർ ദിസ് പർട്ടിക്കുലർ ഈവന്റ്. So 1 by 9 is the probability of getting the sum as 3. Okay, for this particular event. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ നമ്പർ 4, അല്ലെ ദ നമ്പർ 4 അല്ല, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ആസ് 4. ഓക്കെ, സോ ഐ എം റബ്ബിംഗ് ദിസ്. നോക്കാം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4. Probability of getting 4 is equal to, okay. So, appa ivide nokka namukku 4 kittan chance ullathu aarekkeyanu nokka. That is ee row ile nokke 1 3, okay, 1 3 ivare ithre namukku 4 kittum. Pinne enda 2 2 2 2 avadeyum 4 kittum. Pinne nokke 3 1 3 1 ഇവിടെയും 4 കിട്ടും. വേറെ ആരെങ്കിലും നമുക്ക് 4 കിട്ടുന്നത്, അതായത് കൂട്ടുമ്പോൾ 4 കിട്ടുന്ന ആരെങ്കിലും ഉണ്ടാവും? ഇല്ല. ഈ 3 റോസിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. 6 പേരാണ് എനിക്ക് കിട്ടിയത്. സോ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് 6 by 36, വിച്ച് ഈസ് ഈക്വൽ ടു 1 by 6. സോ 1 by 6 ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് 4 ഫോർ ദിസ് ഈവന്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് 5, അതാണ് നമ്മൾ കണ്ടുപിടിക്കുക. So, probability of getting the sum as 5. Okay, അപ്പൊ ഞാൻ ഇത് റബ്ബ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ 5 കിട്ടാൻ ഇപ്പൊ ഞാൻ ആദ്യത്തെ റോയിൽ നോക്കിയിട്ട് ആരെയും എനിക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ റോ മുതൽ നോക്കാം. അപ്പൊ രണ്ടാമത്തെ റോയിൽ ഞാൻ നോക്കിയപ്പോ ആരുണ്ട് നമുക്ക്? 2 3. ഓക്കെ, 2 3. നെക്സ്റ്റ് നമുക്ക് ഇവിടെ നോക്കിയപ്പോ 3 2 3 2 ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും 4 1. ഓക്കെ, 4 1 ഇങ്ങനെയുണ്ട്.
ഓക്കെ. വേറെ ആരെങ്കിലും നമുക്ക് കാണാനുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ വേറെ ആരും നമുക്കില്ല. ദാറ്റ് ഈസ് സമ്മിൽ തമ്മിൽ കൂട്ടുമ്പോ ഫൈവ് കിട്ടുന്ന വേറെ ആരെങ്കിലും ഇല്ല. നോ. ഓക്കെ, ആറ് പേരാണ് നമുക്കുള്ളത്. വിച്ച് ഇസ് ഈക്വൽ ടു 6/36, വിച്ച് ഇസ് ഈക്വൽ ടു 1/6. സോ 1/6 ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് 5 ഫോർ ദിസ് പെർട്ടിക്കുലർ ഈവൻ. ഓക്കെ, അപ്പോ ഇനി അടുത്തത് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് 7. Probability of getting the sum as 7. നമ്മുടെ ഫസ്റ്റ് റോയിൽ ആരും ഇല്ല, അങ്ങനെ ഒരു സാധ്യതയുള്ളത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് റോയിൽ ഉണ്ടോ? ആരും ഇല്ല. ഓക്കെ, തേർഡ് റോയിൽ ഉണ്ടോ? തേർഡ് റോയിൽ മാക്സിമം പോയാൽ 6 വരെ വരുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഫോർത്ത് റോയിലേക്ക് നോക്കുമ്പോ യെസ്, സം നമുക്ക് 7 വരുന്ന ആരൊക്കെയുണ്ട്? ദാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു 4, 3. ദാ ഇവിടെ ഒരു 4, 3. ഓക്കെ, സം 7 ആണ്. പിന്നെ 5, 2. ദാ ഇവിടെ ഒരു 5, 2. അപ്പൊ സം എത്രയാണ്? 7 ആണ്. 6, 1, അതുപോലെ 6, 1. അപ്പൊ സമയം എത്രയാണ്? 7 ആണ്. അപ്പോ മൊത്തം 6 പേരാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഈസ് ഈക്വൽ ടു എന്ത് പറയാനായിട്ട് പറ്റും? 6/36, വിച്ച് ഈസ് ഈക്വൽ ടു 1/6. അപ്പൊ ഇനി അങ്ങോട്ടും മുന്നോട്ടും നമുക്ക് ഇപ്പോ ഈ കിട്ടിയിരിക്കുന്നത് എല്ലാം 1/6 ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് 8. 8 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആയിട്ട് കിട്ടണം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് 8. അപ്പൊ എന്ത് ചെയ്യാ, ബാക്കി നമുക്ക് നോക്കാം. 8 കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം വാല്യൂസ് നോക്കിയാൽ മതി. 3+3, 6. ഓക്കെ, അപ്പൊ 4+3, അപ്പൊ 7 ആണ്. അപ്പൊ ഇത്രയും ഇതിലില്ല, മാക്സിമം വാല്യൂ ഇതാണ് വരാ, ഇതിലില്ല. അപ്പൊ ബാക്കിയുള്ളതിൽ മാത്രം നോക്കാം. 8 കിട്ടണമെങ്കിൽ ഐ ക്യാൻ സേ ലൈക്ക് 5, 3. ഓക്കെ, 5, 3. അതുപോലെ 6, 2, 6, 2. ഇങ്ങനെ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 4 പേരാണ് വരാ. സോ 4. ഓക്കെ, സോ എനിക്ക് പറയാൻ പറ്റും 4/36, വിച്ച് ഈസ് ഈക്വൽ ടു 1/9. ഓക്കെ, 1/9. ഇനി നമുക്ക് എന്താ വേണ്ട? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ആസ് 9 ഓൺ ദ ബോത്ത് ഡൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 9 എന്ന് പറയുമ്പോൾ മാക്സിമം, ഇപ്പോ ഇവിടെ വരുമ്പോ 5+3 അവിടെ വരില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോ ഇവിടെ എന്താണ്? ഒരു 6, 3, അതുപോലെ ഒരു 6, 3. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോ എന്താണ് നമുക്ക് 2 ആണ് കിട്ടുക. 2/36, വിച്ച് ഈസ് ഈക്വൽ ടു 1/18. അപ്പോ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത പ്രോബബിലിറ്റിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു നോക്കിയേ. അതായത് 2 സം, 2 എന്ന് പറയുന്നത് സം ആയിട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്ക് 1/18 ആണ് കിട്ടിയത്. അടുത്ത 3 കിട്ടാൻ 1/9 ആണ് കിട്ടിയത്. അങ്ങനെ 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 പിന്നെ 1/6, പിന്നെ 1/6 രണ്ടും മൂന്നും അടുത്ത് റിപ്പീറ്റ് ചെയ്തു, പിന്നെ തിരിച്ച് നമ്മൾ എന്തിലേക്ക് വന്നു? 1/18 വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇതിലാകെ നമുക്ക് ചെയ്യാനുള്ളത് ഈ പോസിബിൾ ഔട്ട്കംസ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ. ഓക്കെ, പോസിബിൾ ഔട്ട്കംസ് ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 1, 2 ആണ് വരിക. ഓക്കെ, 1, 2 ആണ് വരിക. അതിൻ്റെ കേസ് നമ്മൾ കറക്റ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്, 1, 2. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഫേവറബിൾ ഔട്ട്കംസ് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കി നോക്കി എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിച്ച് ചിലപ്പോൾ സമയം ഒരുപാട് പോകും, അതുപോലെ തെറ്റാനുള്ള ചാൻസും കൂടുതലാണ്. തിരിച്ചൊക്കെ എടുക്കാൻ നമ്മൾ ചിലപ്പോൾ വിട്ടും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യുക, നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ താങ്ക് യു.